ഫിസിക്സിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രണ്ടാമത്തെ അധ്യായത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യ അധ്യായത്തിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അതിലൊരു ഇഫക്റ്റ് ആയിട്ടുള്ള, അതിലൊരു ഫലമായിട്ടുള്ള മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് അഥവാ വൈദ്യുത കാന്തിക ഫലത്തെ കുറിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് പരിചയമുള്ള ഒരു കാന്തത്തെ ഞാൻ കാണിച്ചു തരട്ടെ. നോക്കൂ, ഇത്തരത്തിലുള്ള കാന്തം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഇതൊരു ബാർ കാന്തമാണ്. ഈ കാന്തത്തിന്, ഏതൊരു കാന്തം എടുത്തു കഴിഞ്ഞാലും ആ കാന്തത്തിന് ഒരു നോർത്ത് ഭാഗവും സൗത്ത് അഗ്രവും ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ കാന്തത്തിന്റെ നോർത്തും സൗത്തും നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇതുപോലൊരു കാന്തം നമ്മൾ കണ്ടു, കാന്തം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തിരിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ഒരു കാന്ത സൂചിയാണ്. മാഗ്നറ്റിക് കോമ്പസ്, മാഗ്നറ്റിക് നീഡിൽ എന്നൊക്കെ നമുക്ക് പറയാം. ഒരു കാന്ത സൂചി, ആ കാന്ത സൂചിക്ക് ഒരു നോർത്തും സൗത്തും ഉണ്ട്. ആ നോർത്തും സൗത്തും എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോർത്ത് ഭാഗത്ത് എൻ എന്ന ലെറ്ററും സൗത്ത് ഭാഗത്ത് എസ് എന്ന ലെറ്ററും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കൂട്ടുകാർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. നോക്കിക്കോളൂ, ഈ ബാർ കാന്തത്തിന്റെ സമീപത്തേക്ക് ഞാൻ ഈ മാഗ്നറ്റിക് നീഡിലിനെ കൊണ്ടുവരാൻ പോവുകയാണ്. നോക്കൂ, ഇപ്പോൾ മാഗ്നറ്റിക് നീഡിലിന്റെ ഏത് പോളിനെയാണ് ബാർ കാന്തം ആകർഷിച്ചിരിക്കുന്നത്? സൗത്ത് ഭാഗത്തെയാണ് അല്ലേ? സൗത്ത് ഭാഗത്തെ ആകർഷിച്ചിരിക്കുന്നു. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു കാന്തത്തിന്റെ സമാനമായിട്ടുള്ള ധ്രുവങ്ങൾ വികസിക്കുമെന്നും, എന്ന് പറഞ്ഞാൽ ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുമെന്നും അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യുമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിപരീത ധ്രുവങ്ങൾ ആകർഷിക്കും, ഒരുപോലുള്ള ധ്രുവങ്ങൾ വികർഷിക്കും. അപ്പോൾ ഇവിടെ സൗത്തിനെ ആകർഷിക്കണമെങ്കിൽ ഈ ബാർ കാന്തത്തിന്റെ ഈ അഗ്രം ഏതായിരിക്കും? ശരിയാണ്, നോർത്ത് ആയിരിക്കും. നോർത്ത് മാത്രമേ ആരെ ആകർഷിക്കുകയുള്ളൂ? സൗത്തിനെ ആകർഷിക്കുകയുള്ളൂ. അപ്പോൾ ഈ ബാർ കാന്തത്തിന്റെ നോർത്ത് ഭാഗം ഞാൻ കണ്ടുപിടിച്ചു. ഇനി മറുഭാഗത്തേക്ക് കൊണ്ടുവന്ന് നോക്കിയാലോ, ഈ ഭാഗത്ത് സൗത്തിനെ ആകർഷിക്കുന്നുണ്ട്. ഇനി മറുഭാഗത്തേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നെങ്കിലോ, കൊണ്ടുവന്ന് നോക്കാം, വെച്ചുകൊണ്ട് ചെയ്യാം. ഈ ഭാഗത്ത് സൗത്തിനെ ആകർഷിക്കുന്നുണ്ട്. ഈ ഭാഗം കൊണ്ടുവരുമ്പോൾ അത് നോർത്തിനെയാണ് ആകർഷിക്കുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നോർത്തിനെ ആകർഷിക്കണമെങ്കിൽ ഈ അഗ്രം ഏതായിരിക്കും? സൗത്ത് ആയിരിക്കും. തിരിച്ചുകൊണ്ടുവരുന്നു, കാന്തം നേരെ തിരിച്ചു വെച്ചു. ഇപ്പോൾ സൗത്തിനെയാണ് ആകർഷിക്കുന്നത്. സൗത്തിനെ ആകർഷിക്കണമെങ്കിൽ ഈ ധ്രുവം നോർത്ത് ആയിരിക്കും. ഇത്തരത്തിൽ ഒരു കാന്തത്തിന്റെ, ബാർ കാന്തത്തിന്റെ നോർത്തും സൗത്തും നമ്മൾക്ക് ഒരു കാന്തിക സൂചി, മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. ഇനി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കാന്തം നിർമ്മിച്ച് ഇതേപോലുള്ള പരീക്ഷണം ആവർത്തിച്ചാലോ? നോക്കാം, നമുക്ക് ഒരു സോഫ്റ്റ് അയൺ കോർ, പച്ചിരുമ്പ് കോറിൽ ചെമ്പ് കമ്പ് ചുറ്റിയെടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിലേക്ക് ഞാനൊരു ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി കടത്തിവിടുന്നു. ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി ഇതിലൂടെ കടത്തിവിടുന്നുണ്ട്. ഇപ്പോൾ ഇതിന് കാന്തശക്തി ലഭിച്ചു കാണുമോ? നോക്കാം നമുക്ക്. ഞാൻ ഈ മാഗ്നറ്റിക് നീഡിൽ ഇതിന് സമീപത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പൊ സൗത്തിനെ ആകർഷിക്കുന്നുണ്ട് അല്ലേ? സൗത്തിനെ ആകർഷിക്കുന്നുണ്ട്. ഇനി മറുഭാഗത്തേക്കൊന്ന് കൊണ്ടുപോയി നോക്കാം. ഇപ്പൊ ഇതിനെ ആകർഷിക്കുന്നത് നോർത്തിനെയാണ്. ഇതൊരു വൈദ്യുത കാന്തമാണ്. ഈ ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ സൗത്തിനെ ആകർഷിക്കുന്നു, മറുഭാഗത്ത് കൊണ്ടുവരുമ്പോൾ നോർത്തിനെ ആകർഷിക്കുന്നു. നോർത്തിനെ ആകർഷിക്കണമെങ്കിൽ ഈ അഗ്രം സൗത്തും, സൗത്തിനെ ആകർഷിക്കുന്ന ഈ അഗ്രം നോർത്തും ആയിരിക്കും.
ഇപ്പോൾ നമ്മൾ കണ്ടത് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാന്തമാണ്. ആ കാന്തത്തിനും എന്തുണ്ട്? ഒരു നോർത്തുമുണ്ട്, ഒരു സൗത്തുമുണ്ട്. ആ നോർത്തും സൗത്തും നമ്മൾ ഇപ്പോൾ ചെയ്ത പരീക്ഷണത്തിൽ കണ്ട പോലെ ഒരു കാന്തിക സൂചി അഥവാ മാഗ്നറ്റിക് നീഡിൽ, കാന്തിക കോമ്പസ് എന്നൊക്കെ പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. നോർത്തും സൗത്തും നമുക്ക് കണ്ടുപിടിക്കാം. ഈ രണ്ട് കാന്തങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഇപ്പോൾ നോക്കൂ, ഞാന് ഈ വൈദ്യുത കാന്തത്തിൽ നിന്ന് ബാറ്ററിയുടെ കണക്ഷൻ വിടുവിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കാന്ത സൂചിയെ സമീപത്തേക്ക് കൊണ്ടുവരുന്നു. ആകർഷിക്കുന്നുണ്ടോ? ഇപ്പുറഭാഗത്ത് കൊണ്ടുവരുന്നു. നേരത്തെ ചെയ്ത പോലെ നോർത്തിനെയും സൗത്തിനെയും ആകർഷിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോഴതിന്റെ കാന്തശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വൈദ്യുത കാന്തങ്ങൾ താൽക്കാലിക കാന്തങ്ങളാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വൈദ്യുതി കടത്തി വിടുമ്പോൾ മാത്രമേ അതിന് കാന്തശക്തി ലഭിക്കുന്നുള്ളൂ. വൈദ്യുതി പ്രവാഹം നിലച്ചാൽ അതിന്റെ കാന്തശക്തി നഷ്ടപ്പെടുന്നു. എന്നാൽ നമ്മൾ നേരത്തെ ചെയ്ത ഇതുപോലെയുള്ള ബാർ കാന്തത്തിന്റെ കാന്തശക്തി താൽക്കാലികമാണോ? ഇത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. എപ്പോഴും ഇതിന് കാന്തശക്തി ഉണ്ടാവും. ഈ കാന്തശക്തിയെ നമ്മൾ എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ 8-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു കാന്തത്തിന് ചുറ്റുമുള്ള കാന്തശക്തി, അതിന് കാന്തത്തിന് ചുറ്റും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടുന്ന ആ ഭാഗത്തിനെ നമ്മൾ ഒരു പ്രത്യേക പേരിട്ട് വിളിക്കും. എന്താ പേര്? കാന്തിക മണ്ഡലം എന്നാണ് പറയല്ലേ. കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ നമ്മൾ പറയും. ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ആ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു പരീക്ഷണ പ്രവർത്തനത്തിൽ ഏർപ്പെടാം. നോക്കൂ, ഒരു ബാർ കാന്തത്തെ ഒരു സ്റ്റാൻഡിൽ ഞാൻ തൂക്കിയിട്ടിരിക്കുന്നു. സ്വതന്ത്രമായി തൂക്കിയിട്ടിരിക്കുന്ന ബാർ മാഗ്നറ്റ് എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ, എന്ന് പറഞ്ഞാൽ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഈസ് ഓൾവേസ് ഫാൾസ് ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. തെക്ക് വടക്ക് ദിശയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിൻ്റെ സമീപത്തേക്ക് ഞാനൊരു മാഗ്നറ്റിക് നീഡിലിനെ, കാന്തസൂചിയെ സമീപത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാഗ്നറ്റിന്റെ ഈ അഗ്രം സൗത്തിനെയാണ് അട്രാക്ട് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ഇത് നോർത്ത് പോളാണ്, മാഗ്നറ്റിന്റെ നോർത്ത് പോളാണ്. ഇപ്പോൾ നീഡിലിന്റെ നോർത്ത് ഈ ഭാഗത്താണുള്ളത്. ഇനി സാവധാനത്തിൽ നമുക്ക് ഈ മാഗ്നറ്റിക് നീഡിലിനെ മറുഭാഗത്തേക്ക്, മാഗ്നറ്റിന്റെ ബാർ മാഗ്നറ്റിന്റെ മറുഭാഗത്തേക്ക് കൊണ്ടു നോക്കാം. ഈ നോർത്ത് പോൾ കൂട്ടുകാർ ശ്രദ്ധിച്ചുകൊള്ളുക, നോർത്ത് പോൾ തിരിഞ്ഞു വരുന്നത് കാണാം. ഇപ്പോഴെന്താ കാണുന്നത്? ഇപ്പൊ നോർത്ത് പോൾ ഈ അഗ്രത്തിലേക്ക് വന്നു അല്ലേ. അപ്പൊ നോർത്ത് പോളിന്റെ മൂവ്മെന്റ് നിങ്ങൾ നോക്കി, ഒരിക്കൽ കൂടി നോക്കിക്കോളൂ. നോർത്ത് പോളിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് എന്നെഴുതിയിരിക്കുന്ന ആ ഭാഗം എങ്ങനെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്? ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ വന്ന്, ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ തിരിഞ്ഞു വന്ന് ഈ ഭാഗത്തേക്ക്, അത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് വളഞ്ഞു വന്ന് സൗത്തിലേക്ക് അവസാനിക്കുന്നു. ഇങ്ങനെ വരയ്ക്കുന്ന രേഖകൾക്ക് നമ്മൾ എന്താണ് പേര് പറയാ? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നാണ് പറയാ. കാന്തിക മണ്ഡല രേഖകൾ എന്ന് നമ്മൾ പറയും. ആ കാന്തിക മണ്ഡല രേഖകളെ നമ്മൾ വരച്ചാൽ ഒരു മാഗ്നറ്റിക് കോമ്പസും ബാർ മാഗ്നറ്റും ചാർട്ട് പേപ്പറും ഉപയോഗിച്ചുകൊണ്ട് വരച്ചാൽ അതെങ്ങനെയുണ്ടാവും? നോക്കൂ, സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചോളൂ. നോർത്ത് ഭാഗത്ത് തുടങ്ങി, നോർത്ത് ഭാഗത്ത് നിന്ന് തുടങ്ങി പിന്നെ വളഞ്ഞു വന്ന് സൗത്തിൽ വന്ന് അവസാനിക്കുന്ന ഈ രേഖ, ഇതിനെ നമ്മൾ പറഞ്ഞ പേരാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. ഇത്തരത്തിൽ എത്ര മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കാൻ പറ്റും? അനേകം വരയ്ക്കാൻ പറ്റും. ഇതാ ഇതൊന്നാണ്, ഇത് മറ്റൊരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്, ഇത് വേറൊന്നാണ്. ഇതെല്ലാം നോർത്തിൽ സ്റ്റാർട്ട് ചെയ്ത് നോർത്തിൽ തുടങ്ങി സൗത്തിലാണ് വന്ന് അവസാനിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് എല്ലാത്തിനെയും കൂടെ നമ്മൾ പറഞ്ഞ പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം എന്നൊക്കെ നമ്മൾ പറയും. ഈ ബാർ മാഗ്നറ്റിന് പകരം
നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റ് ആണ് ഉപയോഗിച്ചതെങ്കിലോ വൈദ്യുത കാന്തമാണ് ഉപയോഗിച്ചതെങ്കിലോ വൈദ്യുത കാന്തത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വരയ്ക്കുകയാണെങ്കിലും മാഗ്നറ്റിക് ലെൻസ് ഓഫ് ഫോഴ്സ് വരച്ചാൽ അത് നോർത്ത് പോളിൽ സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബാർ മാഗ്നറ്റിന്റെയും ഇലക്ട്രോ മാഗ്നറ്റിന്റെയും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കാന്തിക മണ്ഡല രേഖകൾ ഏകദേശം സമാനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ബാർ മാഗ്നറ്റിന്റെയും ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെയും ഒരു ബാർ മാഗ്നറ്റിന്റെയും ഒരു വൈദ്യുത കാന്തത്തിന്റെയും കാന്തിക മണ്ഡലം സമാനമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഒരു വൈദ്യുത കാന്തം എടുക്കുകയാണെങ്കിൽ അവിടെ കോപ്പർ വയർ സ്പ്രിംഗ് പോലെ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയാണല്ലേ. ആ ചുരുളിനെ നമുക്ക് നിവർത്തിയാലോ? നിവർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഋജുചാലകം, സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടർ നമുക്ക് ലഭിക്കുമില്ലേ. ഇത്തരത്തിലുള്ള ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടത്തിവിട്ടാലോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമോ? നമുക്ക് നോക്കിയാലോ. നമ്മൾ മറ്റൊരു പരീക്ഷണത്തിലേക്ക് പോകുന്നു. വൈദ്യുതിയുടെ കാന്തിക ഫലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു പരീക്ഷണം ചെയ്യുകയുണ്ടായി. ഒരു സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടറിൽ കൂടി കറന്റ് പാസ് ചെയ്തുകൊണ്ട് അതിന്റെ സമീപത്തായിരിക്കുന്ന മാഗ്നറ്റിക് നീഡിലുണ്ടാവുന്ന ചേഞ്ച് അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുണ്ടായി. നമുക്ക് ആ പരീക്ഷണം ഒന്ന് ചെയ്ത് നോക്കിയാലോ. നോക്കാം. നോക്കൂ, ഇവിടെ എ ബി, ഇത് എ എന്ന അഗ്രം, ഇത് ബി എന്ന അഗ്രം. എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടറിനെ ഞാനൊരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരിക്കുന്നുണ്ട്. ആ സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടറിന് താഴെയായി, ബിലോ ദി സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടർ, എ മാഗ്നറ്റിക് നീഡിൽ ഈസ് ഫിക്സഡ്. ഒരു മാഗ്നറ്റിക് നീഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാഗ്നറ്റിക് നീഡിൽ ഇപ്പോൾ നിൽക്കുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്, തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. ഇത് നോർത്ത്, ഇത് സൗത്ത്. കൂട്ടുകാർ കാണുന്നുണ്ടാവും. ഇനി ഈ സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടറിൽ കൂടി നമുക്ക് കറണ്ട് കടത്തി വിട്ടാൽ കഴിഞ്ഞാലോ മാഗ്നറ്റിക് നീഡിലുണ്ടാവുന്ന മൂവ്മെന്റ് ഡിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് എ എന്ന അഗ്രത്ത് ബാറ്ററിയുടെ പോസിറ്റീവ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ചുവപ്പ് നിറത്തിൽ കാണുന്ന വയറാണ് പോസിറ്റീവ്, കറുപ്പ് നിറത്തിൽ കാണുന്ന, ബ്ലാക്ക് കളറിൽ കാണുന്നത് നെഗറ്റീവുമാണ്. അപ്പൊ ഞാൻ എയിൽ ചുവപ്പ് കണക്ട് ചെയ്യാൻ പോവാണ്, പോസിറ്റീവ് കണക്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ പറയുന്നത്? ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. കറണ്ട് എല്ലായ്പ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഒഴുകുന്നത്, ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എയിൽ പോസിറ്റീവ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും. അപ്പോൾ ഈ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോളിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കിയാലോ. കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുക, മാഗ്നറ്റിക് നീഡിലിന്റെ ഞാൻ കറണ്ട് കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഈ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് ഭാഗം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് കൂട്ടുകാർ നോക്കണം. എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? ഇങ്ങനെ നിന്ന നീഡിൽ ഇപ്പൊ എങ്ങോട്ട് വന്നു? നേരെ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു വന്നു അല്ലേ, ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. രണ്ട് തരത്തിൽ റൊട്ടേറ്റ് ചെയ്യാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. നമുക്കൊരു ക്ലോക്കിലേക്ക് നോക്കിയാലോ. നോക്കൂ, ഈ ക്ലോക്കിന്റെ നീഡിൽ ഇപ്പൊ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? ഇവിടുന്ന് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ. ഈ ദിശയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നും, ഇനി നീഡിൽ മൂവ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങോട്ടാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ആന്റി ക്ലോക്ക് വൈസ്, അപ്രദക്ഷിണ ദിശ എന്നുമാണ് പറയാം. ക്ലോക്കിന്റെ സൂചി തിരിയുന്ന ദിശയിൽ ആണെങ്കിൽ പ്രദക്ഷിണ ദിശയും, അതിന് എതിർദിശയിലാണ് തിരിയുന്നതെങ്കിൽ അപ്രദക്ഷിണ ദിശയും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമ്മളിപ്പോൾ ചെയ്ത പരീക്ഷണത്തിൽ ഒരിക്കൽ കൂടി ചെയ്ത് കാണിച്ചു തരാം. നോർത്ത് പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ എന്ന് കൂട്ടുകാർ നോക്കുക.
ഇങ്ങോട്ടാ നീങ്ങിയത്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ, ഇഫ് ദി കറന്റ് ഈസ് ഫ്രം എ ടു ബി, ദി നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് കടന്നു പോകുമ്പോൾ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി കറണ്ട് നമ്മൾ നേരെ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് ആക്കിയാലോ? നമുക്ക് നോക്കാം. പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ പരസ്പരം മാറ്റി കൊടുക്കുന്നു. ഞാൻ കണക്ഷൻ കൊടുക്കാൻ പോകുന്നു. നോർത്ത് പോൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ച്, നോർത്ത് പോളിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. കണ്ടു കാണുമല്ലോ, നോർത്ത് പോൾ ഇങ്ങോട്ടാണ് തിരിഞ്ഞത്, ഇവിടുന്ന് ഇങ്ങോട്ട്. ഒരിക്കൽ കൂടി നോക്കിക്കോളൂ. ഇപ്പൊ നോർത്ത് പോൾ അനങ്ങുന്നില്ല, കറണ്ട് കടത്തി വിടുമ്പോൾ നോർത്ത് പോളിന്റെ ഡിഫ്ലക്ഷൻ തിരിച്ചറിഞ്ഞുകൊടുക. ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ. അപ്പോൾ കറണ്ട് എയിൽ നിന്ന് ബിയിലേക്കായിരുന്നപ്പോൾ നോർത്ത് പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അപ്രദക്ഷിണ ദിശയിലും, കറണ്ട് ബിയിൽ നിന്ന് എയിലേക്ക് ആയിരുന്നപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അഥവാ പ്രദക്ഷിണ ദിശയിലുമാണ് നോർത്ത് പോൾ മൂവ് ചെയ്തതെന്ന് നമ്മൾക്ക് മനസ്സിലായി. ഇനി ഇതേ പരീക്ഷണം തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത പരീക്ഷണത്തിൽ കാന്തസൂചിയുടെ മുകളിലായിരുന്നു സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടർ, ഋജുചാലകം. ഇനി കാന്തസൂചിയുടെ താഴെ സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടർ വെച്ചുകൊണ്ട് പരീക്ഷണം ആവർത്തിച്ചാലോ? നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, കാന്തസൂചിയുടെ താഴെ ഋജുചാലകം വെച്ചുകൊണ്ട് മാഗ്നറ്റിക് നീഡിലിന്റെ താഴ്ഭാഗത്തായിട്ട് സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടർ വെച്ചുകൊണ്ട് നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കൂട്ടുകാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷണം കാണുന്നതോടൊപ്പം തന്നെ ടേബിൾ 2.1 2.2 പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക. നോക്കാം നമുക്ക്. ഇപ്പോൾ കൂട്ടുകാർ കാണുന്നുണ്ട് മാഗ്നറ്റിക് നീഡിൽ മുകളിലും സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടർ താഴെയുമാണ്. എയിൽ പോസിറ്റീവ് കൊടുക്കുന്നു, ഇറ്റ് ഈസ് ദി കറന്റ് ഈസ് ഫ്രം എ ടു ബി. അപ്പോൾ കറന്റ് എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ നോർത്ത് പോൾ എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചിരുന്നോടുക. കണ്ടല്ലോ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെ ഇങ്ങോട്ടാണ് തിരിഞ്ഞത്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിഞ്ഞു. നേരത്തെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടർ മുകളിലായിരുന്നപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു തിരിഞ്ഞത്, പക്ഷേ സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടറിനെ നമ്മൾ നീഡിലിന് താഴെ വെച്ചപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് മാറി. കറന്റിന്റെ ഡയറക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലോ? നെഗറ്റീവും പോസിറ്റീവും നമുക്ക് മാറ്റി കൊടുത്തു നോക്കാം. ബി എന്ന അഗ്രത്തിൽ ഞാൻ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നു. കൂട്ടുകാർ ശ്രദ്ധിച്ചിരുന്നോളൂ, ഇപ്പോൾ ഞാൻ ബിയിലാണ് പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദി കറന്റ് ഈസ് ഫ്രം ബി ടു എ. നീഡിൽ എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ. ഇവിടെ നമ്മൾ നീഡിലിന്റെ താഴെ സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടർ വെച്ചപ്പോൾ നീഡിലിന് മുകളിൽ വെച്ചതിന്റെ നേർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്തെന്ന് മനസ്സിലായില്ലേ. പട്ടിക 2.1 2.2 ടേബിൾ നമ്പർ 2.1 2.2 അത് രണ്ടും പൂർത്തീകരിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതിനുള്ള കാരണം കൂട്ടുകാർക്കറിയാമോ? ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ
സ്വാധീനിക്കണമെങ്കിൽ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വെച്ച ഈ കാന്ത സൂചി മാഗ്നറ്റിക് നീഡിലിന് സമീപത്തുണ്ടായ മാഗ്നറ്റിക് ഫീൽഡും ഈ സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടറിന് സമീപത്തുണ്ടായ മാഗ്നറ്റിക് ഫീൽഡും ആ രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകളുടെ പ്രതിപ്രവർത്തന ഫലമായിട്ടാണ് മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതിനുള്ള കാരണം. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡസ് ദി ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് കറന്റ്? കറണ്ടിന്റെ ദിശയായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ കണ്ടുവില്ലേ, തീർച്ചയായും കറണ്ടിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിഫ്ലക്ഷൻ ഇരിക്കുന്നത്. കറണ്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിഫ്ലക്ഷനും റിവേഴ്സ് ചെയ്തു. ഇത് ഈ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് നമ്മളൊരു ലോ ഉപയോഗിക്കാറുണ്ട്. ആംബിയേഴ്സ് സ്വിമ്മിംഗ് റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഡിഫ്ലക്ഷൻ, ആ നോർത്ത് പോൾ എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്തത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആംബിയേഴ്സ് സ്വിമ്മിംഗ് റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കൂട്ടുകാർക്ക് അത് പഠിക്കാനില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആംബിയേഴ്സ് സ്വിമ്മിംഗ് റൂളിൽ കൂട്ടുകാർ ഒന്നും കൂടെ നോക്കുക. എയിൽ പോസിറ്റീവും ബിയിൽ നെഗറ്റീവുമാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക്, ഇവിടുന്ന് അങ്ങോട്ടാണ് കറണ്ട് പോവുക. ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്ക് ഒരാൾ സ്വിം ചെയ്യുന്നതായി നമ്മൾ ഇമാജിൻ ചെയ്യുക. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് നീന്തുകയാണ്. നീന്തുമ്പോൾ അയാളുടെ ലെഫ്റ്റ് ഹാൻഡ്, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് ഹാൻഡിന്റെ മൂവ്മെന്റ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇതെങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നോർത്ത് പോൾ മൂവ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരിക്കും. ഇനി അയാൾ കറണ്ട് റിവേഴ്സ് ചെയ്തു. കറണ്ട് റിവേഴ്സ് ചെയ്ത് ബിയിൽ പോസിറ്റീവും എയിൽ നെഗറ്റീവും ആക്കി എന്ന് വിചാരിക്കുക. ബിയിൽ പോസിറ്റീവും എയിൽ നെഗറ്റീവും ആകുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ ഒരാൾ ബിയിൽ നിന്ന് എയിലേക്ക് സ്വിമ്മ് ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ച് നോക്കിക്കേ. അപ്പോൾ അയാളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടായിരിക്കും. അയാളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ മൂവ്മെന്റ് ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും. ഇങ്ങോട്ട് മീൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ ക്ലോക്ക് വൈസ്, നോർത്ത് പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. ഈ നിയമത്തെ നമ്മൾ ആംബിയേഴ്സ് സ്വിമ്മിംഗ് റൂൾ എന്നാണ് പറയുക. ആംബിയറുടെ നീന്തൽ നിയമം. ഈ റൂൾ ഉപയോഗിച്ചും നമുക്ക് ഈ നോർത്ത് പോളിന്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.